വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രൈസ് ആൻഡ് പൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ഫിഷ് ഫ്രൈ റെസിപ്പിയാണ്. ഇത് ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഹറി ബറിയിലൊക്കെ ആണെങ്കിൽ യു ക്യാൻ ഗോ വിത്ത് ദിസ് റെസിപ്പി. ഇതിന് മുന്നേ ഞാൻ എൻ്റെ ചാനലിൽ ഫിഷ് ഫ്രൈ റെസിപ്പിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് മാരിനേറ്റ് ചെയ്യാനുള്ളതാണ്. അതിൻ്റെ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫിഷ് ഫ്രൈ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു ഫുൾ ലെമൺ സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടിയും ചേർത്തിട്ട് പേസ്റ്റ് ആക്കണം. ഞാനിവിടെ എടുത്തത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ഫിഷ് ഫ്രൈ മസാലയാണ്. നിങ്ങൾക്ക് റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്സിൽ നിന്നൊക്കെ കിട്ടും. എന്നിട്ട് ഉപ്പും കൂടി ഒന്ന് നോക്കുക, ഇവിടെ കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടിയും ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫിഷിലേക്ക് നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തത് പിങ്ക് പേർച്ച് ഫിഷാണ്. 6 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പേസ്റ്റ് നന്നായിട്ട് 2 സൈഡിലും എല്ലാ ഫിഷിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പേസ്റ്റ് പ്രിപ്പയർ ചെയ്ത ബൗളിലെ അതിലേക്ക് ഫിഷ് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് എല്ലാ ഫിഷിലേക്കും നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് 1/2 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഫിഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫിഷ് 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടിക്കൽ ഡീപ്പ് ഫ്രൈ ചെയ്യാം. ഡീപ്പ് ഫ്രൈ ചെയ്യുന്നേക്കാളും ഷാലോ ഫ്രൈ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഹെൽത്തി. കുറച്ച് കറിവേപ്പില കൂടി ഫിഷിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ യൂസ് ചെയ്യേണ്ടിക്ക് യൂസ് ചെയ്യാം. ബട്ട് ഐ പ്രിഫർ കോക്കനട്ട് ഓയിൽ ബിക്കോസ് ഇറ്റ്സ് ഹെൽത്തി ആസ് വെൽ ആസ് ടേസ്റ്റി. അപ്പോൾ ഇവിടെ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടിയും തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ഏറ്റവും സിംപ്ലസ്റ്റ് വേ ഓഫ് മേക്കിംഗ് ആണ്. 2-3 ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇവിടെ 2 സൈഡും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം ഞാനിവിടെ എടുത്ത ഫിഷ് തന്നെ എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ഏത് ഫിഷാണോ അവൈലബിൾ അത് നോക്കിയിട്ടെടുക്കാം. അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. ഫിഷ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്ക് ഇൻ ദി കമൻറ്റ് സെക്ഷൻ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ദി റെസിപ്പി വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. ആൻഡ് ഓൾസോ ഷോ മീ യുവർ സപ്പോർട്ട് ബൈ സബ്സ്ക്രൈബിംഗ് മൈ ചാനൽ. അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഇല്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി കൊടുക്കുക. അപ്പം ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ആ ടൈമിൽ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ ജസ്റ്റ് 1 ക്ലിക്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ പോയി കാണുകയും ചെയ്യാം. സോ ഗൈസ്, സീ യു സൂൺ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.